ഹായ് ഫ്രണ്ട്സ്, അയന ഫുഡ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗോബി മഞ്ചൂരിയനാണ്. ശരിക്കും പറഞ്ഞാൽ ഹോട്ടലിലത്തെ അതേ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് റെസിപ്പിക്ക് പോയാലോ? അതിൻ്റെ മുമ്പായി ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ഒരു ബെൽ ബട്ടനും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് കോളിഫ്ലവർ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പോണിയിൽ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി കോളിഫ്ലവർ നമ്മളിവിടെ നന്നാക്കി വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരണം. കോളിഫ്ലവർ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ വേവിച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മളുടെ കോളിഫ്ലവർ ഇവിടെ നന്നായി തിളച്ചു. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം, എന്നിട്ട് ഇത് വാരം വയ്ക്കാം. അങ്ങനെ നമ്മളുടെ കോളിഫ്ലവർ ഇവിടെ വാരം വെച്ചിട്ടുണ്ട്. നമുക്കിനി കോളിഫ്ലവർ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്രേവി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് മൈദ 4 ടീസ്പൂണ് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം. കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഞാൻ ചതച്ച ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ലൂസാവാൻ പാടില്ല, ചെറിയൊരു തിക്നെസ് വേണം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു തിക്കിൽ നമുക്ക് കിട്ടണം. ഇനി നമുക്ക് അവിടെ വാരാൻ വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മളെല്ലാതും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറക്കാം. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് തീയൊന്ന് മീഡിയത്തിൽ വെച്ച് കൊടുക്കാം. നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ ഓയിൽ. ഇനി നമുക്കിതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നമുക്കെല്ലാതും. നമ്മളുടെ കോളിഫ്ലവർ ഇവിടെ ആയിണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ എല്ലാതും ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ കോളിഫ്ലവറൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനുള്ള ഗ്രേവി റെഡിയാക്കാം. ചീഞ്ചട്ടി ചൂടായ ശേഷം നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്നും
ചെറിയ രീതിയിലൊന്ന് മൂത്ത് വരണം. നമുക്ക് ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മൂക്കണ്ട, ചെറിയ രീതിയിലൊന്ന് മൂത്ത് കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ കേട്ടോ മല്ലിയിലടി. നോക്കാം കാപ്സിക്കത്തിൻ്റെ ഒക്കെ. ഇതിലേക്ക് തക്കാളി സോസ് ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ തക്കാളി സോസാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഈ ഗോബി മഞ്ചൂരി ഉണ്ടാക്കുമ്പോൾ സോയ സോസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും ഉണ്ടായിരിക്കണം. എന്നാലാണ് റെസ്റ്റോറൻ്റ് സ്റ്റൈലിൽ നമുക്ക് ഗോബി മഞ്ചൂരി വയ്ക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് കോളിഫ്ലവറിൻ്റെ വെള്ളം ഒഴിക്കാം. ഇത് രണ്ട് ടേബിൾ സ്പൂൺ കോളിഫ്ലവറിലെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയതാണ്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ ഗ്രേവി ഇവിടെ നന്നായി തിക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ ഗോബി മഞ്ചൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മളുടെ ഗോബി മഞ്ചൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഹോട്ടലിലത്തെ അതേ രുചിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, അടുത്തൊരു ഡിഷുമായി കാണുന്നത് വരെ ബൈ ബൈ.